ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വീണ്ടും ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് ഇത്. നമുക്ക് ബാക്കി വരുന്ന കേക്ക് കൊണ്ടോ അല്ലെങ്കിൽ ബ്രെഡ് കൊണ്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഞാനിപ്പം കേക്കിൻ്റെ ഇതുപോലെ 3 പീസസ് ഉണ്ട്, ഇതുകൊണ്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് ബ്രെഡല്ല യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പം കേക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് യൂസ് ചെയ്താൽ മതി. വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി എഗ്ഗ്ലെസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. നിങ്ങളിപ്പം കേക്ക് എടുക്കുകയാണെങ്കിലും ബ്രെഡ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങളുടെ കയ്യിലുള്ള പുഡിംഗ് ട്രേക്ക് അനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ക്രീം തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു അടി കട്ടയുള്ള പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. കാൽ മുതൽ 1/2 കപ്പ് വരെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്യുക. അടിയിൽ പിടിക്കാതെ തുടരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. ഏകദേശം 1-5 മിനിറ്റ്സ് മതി, അപ്പോഴേക്കും റെഡിയാവും. ഇതിലേക്ക് ഞാനിപ്പം ചോക്ലേറ്റോ ബട്ടറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. എളുപ്പമാണ്, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത്. പിന്നെ മിൽക്ക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത്. ഒരുപാട് തിക്കല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിനുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ ക്രീം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണേ, ചൂടാറാൻ നിൽക്കരുത്. പുഡിങ് സെറ്റ് ചെയ്യുന്ന ഇതുപോലെ ഒരു പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് ആദ്യം 1 പീസ് കേക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബ്രെഡ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഒഴിച്ചു കൊടുക്കാം. ക്രീം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റ് ഇതുപോലെ ഒന്ന് ഒടിച്ച് പീസസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, പൊടിച്ചിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ നട്ട്സ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. ചോക്ലേറ്റിൻ്റെ പീസസ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പീസസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത പീസ് ഇട്ട് കൊടുക്കാം, കേക്കിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. വീണ്ടും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ക്രീം ഇട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് പീസസോ ഓറിയോ ബിസ്ക്കറ്റോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പം ഇതിൽ 3 പീസസ് ഓഫ് കേക്കാണ് വെച്ച് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ ക്രീമും ഓറിയോ ബിസ്ക്കറ്റും ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ 3rd ലെയറും റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പുഡിങ്. വളരെ ഈസിയാണ്, പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു പുഡിങ്. ഇത് തണുപ്പിച്ചാണ് കേട്ടോ ഞാനിത് സെർവ് ചെയ്യുന്നത്. പുഡിങ് റെഡിയാക്കിയതിന് ശേഷം ഏകദേശം 1.5 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാണ് ചെയ്തത്. താഴെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 3-4 മണിക്കൂർ വരെ ഒന്ന് വെച്ചാൽ മതി, ഒന്ന് തണുത്താൽ മതി. ഇപ്പം നമ്മുടെ പുഡിങ്ങിനകത്ത് കണ്ടൻസ്ഡ് മിൽക്കോ ചോക്ലേറ്റോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി നമുക്ക് കഴിക്കുകയോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കുകയോ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു പുഡിങ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലുള്ള
വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു.